നിങ്ങൾ ഡീസൽ കാർ യൂസ് ചെയ്ത ആളാണോ? നിങ്ങളുടെ കാറിന് പഴയ പോലെ കാര്യമായിട്ട് അവർ പെർഫോമൻസ് കിട്ടത്തില്ല, പുള്ളിയും കുറവാണ്, അല്ലെന്നുണ്ടെങ്കിൽ മൈലേജ് ഒരുപാട് ഡ്രോപ്പ് ആയി പോയി, ഇഞ്ചക്ടറിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഡീസൽക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫോർഡ് പോലുള്ള കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീസൽ ഫിൽറ്റർ ഒന്നും പ്രോപ്പറായിട്ട് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ മേടിച്ച ആളാണെന്നുണ്ടെങ്കിൽ, എടുത്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നുണ്ടാവുന്ന ചെറിയ ചെറിയ ഇഞ്ചക്ടറിന്റെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള മെയിൻ തലവേദനകൾ ഒഴിവാക്കാനായിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനുവേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യം വരികയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് അതാ പ്രൊഡക്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ അബ്രോയുടെ ഡീസൽ ഇഞ്ചക്ടർ ക്ലീനർ, കണ്ടല്ലേ. ഇതൊരു അമേരിക്കൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കുറേ ഓടിയ ഡീസൽ വണ്ടികളിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും. എന്നാലും ചെറിയ ചെറിയ ബ്ലോക്കെല്ലാം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിപ്പോൾ, വലിയ വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ആവത്തില്ല. വീട് തുറന്നതിന് മുമ്പായിട്ട് ഞാൻ സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. നമ്മുടെ ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത 2 മാസത്തേക്ക് എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ വിന്നറെ വെച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ക്രൈറ്റീരിയ എങ്ങനെയാണ്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് ഈ ഒരു ഗീവ് നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്യുന്നത് വില്ലേജ് ലേറി ഐസ്ക്രീംസ് ആണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അടിക്കേണ്ട ലിങ്കിൽ കയറിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് മെയിൽ ഐഡിയും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും കമൻറ്റ് സെക്ഷനിൽ എഴുതി അയക്കുക. അത് സെലക്ട് ചെയ്യുന്നൊരു കമൻറ്റിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. വിന്നേഴ്സ് ആവുന്നവർക്ക് വില്ലേജ് ലേറി ഐസ്ക്രീമിൻ്റെ ഫ്രൂട്ട് ഫ്ലേവേഴ്സും ഇഷ്ടമുള്ള ഫ്ലേവർ തിരഞ്ഞെടുക്കാം. 1 ലിറ്റർ ഐസ്ക്രീമാണ് നമ്മൾ ഒരാഴ്ച ഒരു വിന്നർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 മാസത്തോളം ഈ ഒരു ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീമിൻ്റെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഐസ്ക്രീമാണ്, റിയൽ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന, റിയൽ ഫ്രൂട്ട് റിയൽ മിൽക്കും ചേർത്ത് ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതിൽ പങ്കെടുക്കാം. ഇഞ്ചക്ടർ ബ്ലോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. കാരണം നമുക്ക് നോർമലി വെറുതെ ചുമ്മാ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് യൂസ് ചെയ്യേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുൾ ടാങ്ക് ഡീസലിനൊപ്പമാണ് നമ്മൾ ഒഴിക്കേണ്ടത്, അല്ലാതെ ഹാഫ് ടാങ്കിലൊന്നും ഒഴിക്കരുത്. ആദ്യം നമ്മൾ പമ്പിൽ പോയിട്ട് വെഹിക്കിൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക, അതിനുശേഷം നമ്മുടെ ഡീസൽ ടാങ്കിലേക്ക് ഈ ഒരു സംഭവം ബോട്ടിൽ തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ പെട്ടെന്ന് റീഫിൽ ചെയ്യാൻ പാടില്ല. അതായത് ഒരിക്കൽ നമ്മൾ ഫുൾ ടാങ്ക് ഒഴിച്ചിട്ട് ഈ ഒരു കെമിക്കൽ അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്യൂവൽ തീർന്നതിന് ശേഷം മാത്രം, അതായത് തീർന്നത് മീൻസ് റിസർവ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ അടുത്ത റീഫില്ലിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു ഹാഫ് ടാങ്കിലൊക്കെ നമ്മൾ പിന്നെ റീഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കെമിക്കലിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അതുവഴി നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ വൺസ് നമ്മൾ ഫുൾ ടാങ്കിൻ്റെ ഒപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവ് ആകുന്നവരെ കണ്ടിന്യൂസ് ഓടിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ അധികം ഓട്ടം കുറവുള്ള ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 5 കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് ഒഴിക്കേണ്ട കാര്യമില്ല. അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒഴിച്ചു 1 മാസം കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങോട്ടെങ്കിലും ലോങ് റണ്ണൊക്കെ പോകുമ്പോൾ ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ മിനിമം ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേന് അതിനൊരു ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ ഒഴിച്ചിരിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വേഗം റൺ ചെയ്യണം. അപ്പോൾ റണ്ണ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിൽ മാറ്റം വരുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ കൂടിയതിന് ശേഷമാണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്ത്. നല്ല റിഫൈൻമെൻ്റ് ആയി, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു, നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. മുന്നേ എ സി നമ്മൾ ചെറിയൊരു ഒരു ഡൗൺ ആയപോലെ തോന്നുന്നു വേഗം, പക്ഷേ ഇത് ഒഴിച്ചതിന് ശേഷം എ സി ഇട്ടപ്പോൾ നല്ല പുള്ളിയും കിട്ടി. പക്ഷേ നമുക്കൊരു 5000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ അത് കുറഞ്ഞ് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് റീഫില്ല് ചെയ്ത് ഈ സാധനം പിന്നെ ഇടയ്ക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അത് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഏകദേശം ഒരു 5000 to 10,000 കിലോമീറ്റർ എവറി 10,000 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടി. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇഞ്ചക്ടേഴ്സ് കംപ്ലൈൻറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ, അതായത് ഇതിൻ്റെ റിവ്യൂസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു 90% ആൾക്കാരും പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് അവർ കിട്ടുന്നുണ്ട്, 2-3 കിലോമീറ്റർ മൈലേജ് കൂടുന്നുണ്ട്. എനിക്കിതുവരായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ വെഹിക്കിളും കുഴപ്പങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, വെഹിക്കിളിൻ്റെ പുള്ളിയും കൂടി, വെഹിക്കിളൊന്ന് സൈലൻ്റ് ആയി, അതുപോലെ തന്നെ എഞ്ചിൻ നല്ല സ്മൂത്ത് ആയി, പിന്നെ മൈലേജ് ഒരു 2 കിലോമീറ്റർ ഒക്കെ അടുത്ത് കൂടുതലാവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പ്രകാരം എനിക്ക് യൂസ് ചെയ്യുന്ന റിസൾട്ടാണ് കിട്ടിയത്. 100% ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് എൻ്റെ യൂസ് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചക്ടർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ആകെ 300 രൂപ ആവുന്നുള്ളൂ. ആമസോണിൽ നിന്നാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് സർവീസിനായിട്ട് ഇഞ്ചക്ടർ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 300 രൂപയ്ക്ക് ഒരു സൊല്യൂഷൻ മേടിച്ചൊന്ന് ട്രൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. പക്ഷേ ഇത് യൂസ് ചെയ്തതിൻ്റെ 80% 90% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 100% ആണത്.
കാരണം അതിന്റെ ആമസോൺ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ട് റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത ആൾക്കാർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇഞ്ചക്ടർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇഞ്ചക്ടർ ഒക്കെ മാറ്റുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ചെറിയൊരു വില അല്ലേ, 300 രൂപ ലാഗ് വരുന്നുള്ളൂ. അപ്പൊ ഇഞ്ചക്ടർ കുഴപ്പമില്ലാതെ ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചക്ടറിന്റെ ലോങ് ലൈഫിനും അത് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് സ്മൂത്ത് ഓടാനൊക്കെ ആയിട്ട് ഇത് ഒരു 10,000 കിലോമീറ്ററിലൊക്കെ വൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന റിസൾട്ട് കിട്ടി, അതിന് കുഴപ്പമൊന്നും ഇല്ല, നല്ല പ്രൊഡക്റ്റാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിമിലർ ഉണ്ട്, എല്ലാവർക്കും നന്ദി.